നമസ്കാരം നിങ്ങൾ കുടുംബാംഗങ്ങളുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുവാനായി നിത്യവും പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ പലപ്പോഴും കാര്യസാധ്യത്തിനായി അഹോരാത്രം പ്രയത്നിച്ചിട്ടും ഫലം മെല്ലെയാണ് പലർക്കും ലഭിക്കുക എന്നാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി നാല് പ്രാവശ്യം തുടർച്ചയായി ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ ഫലം ഉറപ്പാണെന്ന് അനുഭവസ്ഥർ പറയുന്നു സന്ധ്യാസമയത്ത് കൊളിച്ച് ശുദ്ധമായി അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒപ്പം ചുവന്നമാല ഭഗവതിയെ അണിയിച്ച് ആരതി ഒഴിഞ്ഞു വേണം ദർശനം നടത്താൻ അരളിമാലയോ മറ്റ് ഏതെങ്കിലും പുഷ്പങ്ങളോ ആകാം ഭാര്യയുടെ അഭിവൃദ്ധിക്കായി ഭർത്താവിനും മറ്റു കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കായി വീട്ടിലെ മുതിർന്നവർക്കും ഈ രീതിയിൽ ദേവിയെ ദർശിക്കാം അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവി ക്ഷേത്രം ദർശിച്ച് പ്രാർത്ഥന നടത്തുന്നത് വളരെയധികം നല്ലതാണ് അമ്പലത്തിൽ പോകുമ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കുവാനെ ആ വ്യക്തിയുടെ പേരിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് തുടർച്ചയായി നാല് ആഴ്ചകളിൽ ഈ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ തന്നെ ഫലം കാണുവാൻ സാധിക്കും ആഗ്രഹം സാധിച്ചാലും ഈയൊരു പുഷ്പാഞ്ജലി തുടർന്നു പോകുന്നതിൽ തെറ്റില്ല ഇത്തരത്തിൽ മനസ്സ് ഉരുക്കി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ വഴിപാടുകൾ നടത്തിയാൽ ആഗ്രഹിച്ച കാര്യങ്ങളല്ല ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കുന്നതാണ് ദേവി ക്ഷേത്രദർശനം നടത്തുന്ന എപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തികമായി അഭിവൃദ്ധിയും നൽകുവാൻ നിങ്ങളെ സഹായിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം